കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ പകുതിയോളം ടെലിവിഷൻ പ്രേക്ഷകർ കേരളത്തിലെ ടി വി ചാനൽ ന്യൂസ് മുറികളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ടി ആർ പി റേറ്റിംഗ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്നാമത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ മുതൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ചാനലിന് വരെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ടി ആർ പി റേറ്റിംഗിൽ പുറത്തു വന്നിരിക്കുന്നത്. കൊറോണ കാലഘട്ടത്തിന് ശേഷം വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ ന്യൂസ് ചാനലുകൾ നേരിടുന്നത്. ആ പ്രതിസന്ധിക്ക് ഒരു കാരണം ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് പ്രേക്ഷകർ കൂടുതലായി പോകുന്നു എന്നതാണ്. ആ പ്രതിസന്ധി ചെറുതായൊന്നുമല്ല കേരളത്തിലെ ന്യൂസ് ചാനലുകളെ ബാധിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഏറ്റവും അടുത്തായി പുറത്തു വരുന്ന കണക്ക് ഈ വർഷത്തെ 33-ാമത്തെ ആഴ്ചത്തെ ടി ആർ പി റേറ്റിംഗ് കണക്കുകളാണ്. ആ ടി ആർ പി റേറ്റിംഗ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് പോലും വലിയ തിരിച്ചടിയാണ് ടി ആർ പി റേറ്റിംഗിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ 33-ാമത്തെ ആഴ്ച, ഏറ്റവും അവസാനത്തെ കണക്ക് പുറത്തു വന്ന 33-ാമത്തെ ആഴ്ചത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് വെറും 99 പോയിന്റ് മാത്രമാണ് ഉള്ളത്. എന്നാൽ 31-ാമത്തെ ആഴ്ച 117.41 പോയിന്റ് ഉണ്ടായിരുന്ന ഇടത്തു നിന്നാണ് 99 പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് കൂപ്പുകുത്തിയിരിക്കുന്നത്. അതായത് ഒരു വലിയ ശതമാനം പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസിനെ പൂർണ്ണമായും ഈ ആഴ്ച ഒഴിവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നത് നിർത്തിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് 24 ന്യൂസ് ചാനലാണ്. 24 ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പിറകിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഈ 33-ാമത്തെ ആഴ്ച 24 ന്യൂസ് ചാനലിന് ലഭിച്ചത് വെറും 79 പോയിന്റ് മാത്രമാണ്. 79 പോയിന്റ് എന്ന് പറയുമ്പോൾ 99 പോയിന്റുള്ള ഏഷ്യാനെറ്റ് ന്യൂസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ പിന്നിലാണ്. എങ്കിലും അവർക്കും ഉണ്ടായത് തിരിച്ചടി തന്നെയാണ്. കാരണം 32-ാമത്തെ ആഴ്ച, അതായത് തൊട്ട് മുൻപിലത്തെ ആഴ്ച, 95.05% റേറ്റിംഗ് ഉണ്ടായിരുന്ന 24-നാണ് ഇപ്പോൾ വെറും 79 പോയിന്റ് റേറ്റിംഗിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. അതായത് ഏകദേശം 16 പോയിന്റിൻ്റെ കുറവ് 24 ന്യൂസിന് ഉണ്ടായിരിക്കുന്നു. മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് ചാനലാണ്. മനോരമ ന്യൂസ് ചാനലും ഏറെ പിന്നിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ തിരിച്ചടി അവർക്കും നേരിട്ടിട്ടുണ്ട്. കാരണം 32-ാമത്തെ ആഴ്ച 65.05 റേറ്റിംഗ് ഉണ്ടായിരുന്ന മനോരമ ന്യൂസ് വെറും 56 പോയിന്റിലേക്ക് 33-ാമത്തെ ആഴ്ച, അതായത് ഈ കഴിഞ്ഞ ആഴ്ച, വെറും 56 പോയിന്റിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതായത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ് ന്യൂസ്, 24, മനോരമ ഇവയെല്ലാം തന്നെ പ്രേക്ഷകർ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. മറ്റൊരു രസകരമായ സംഗതി ടെലിവിഷൻ റേറ്റിംഗ് കണക്കുകൾ പുറത്തു വന്നപ്പോൾ സംഭവിച്ചത്, 5-ാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വിയെ പിന്തള്ളി ഈ സംഘപരിവാറിൻ്റെ വാർത്താ ചാനലായ ജനം ടി വി എത്തിയിരിക്കുന്നു എന്നതാണ്. റിപ്പോർട്ടർ ടി വി ഇപ്പോൾ 6-ാം സ്ഥാനത്താണ്. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട് പല ചാനലുകളിലെയും പ്രമുഖ അവതാരകരെയും വാർത്താ അവതാരകരെയും എല്ലാം എത്തിച്ച് ഒരു വലിയ സംവിധാനത്തോടെ ഒരു വലിയ സംഭവമാകുമെന്ന് പ്രതീക്ഷിച്ച് കൊണ്ടുവന്ന റിപ്പോർട്ടർ ടി വി അത്ര വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അതായത് ജനം ടി വിയെ പോലും പിന്നിൽ തള്ളാൻ, അല്ലെങ്കിൽ ജനം ടി വിക്ക് മുന്നിലെത്താൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് റിപ്പോർട്ടർ ഇപ്പോൾ ഉള്ളത്. 7-ാം സ്ഥാനത്ത് സി പി എം അനുകൂല ന്യൂസ് ചാനലായ കൈരളി ന്യൂസാണ്. 8-ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളയാണ്. അതിന് പിന്നിലാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതായത് റേറ്റിംഗിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം തന്നെ ഏറെ പിന്നിൽ പോയിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ സ്ഥാനത്തുള്ളത് രാജ് ന്യൂസ് മലയാളം എന്ന ന്യൂസ് ചാനലാണ്. അധികം പേർ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഈ ന്യൂസ് ചാനലാണ് ഏറ്റവും കുറവ് റേറ്റിംഗുമായി ഈ പട്ടികയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. പക്ഷേ മുന്നിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ആയാലും, രണ്ടാമത് നിൽക്കുന്ന 24-നെ സംബന്ധിച്ചിടത്തോളം ആയാലും, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മീഡിയ വണ്ണിനെ ഉൾപ്പെടെയുള്ള ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ആയാലും വലിയ കുറവാണ് പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് പ്രധാന കാര്യം ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നു വരുവാണ്. കേരളത്തിലെ ന്യൂസ് ചാനലുകളുടെ
നേരത്തെ തീരുമാനിക്കപ്പെട്ട അജണ്ടകൾക്കനുസൃതമായ വാർത്താ അവതരണവും അവരുടെ വാർത്തകളെ സമീപിക്കുന്ന രീതിയും പ്രേക്ഷകർക്ക് മടുത്തു തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. അവർ ഏഷ്യാനെറ്റിൻ്റെയും 24ൻ്റെയും മീഡിയ ഒന്നിൻ്റെയും മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ വാർത്താമുറികളെ സമീപിക്കുന്നത് കുറയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ഒരു കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അജണ്ടകൾ സെറ്റ് ചെയ്ത് സംഘപരിവാറിന് അനുകൂലമായി വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളായി മാറിക്കുടങ്ങി കഴിഞ്ഞു. കേരളത്തിൽ പലപ്പോഴും സംഘപരിവാറിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാൻ കേരളത്തിലെ പല മാധ്യമങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന ഇടത് വിരുദ്ധ പ്രചരണവും ഒരുപക്ഷെ കേരളത്തിലെ വലിയ ശതമാനം ജനങ്ങളെ ഈ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അകറ്റാൻ കാരണമായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും കേരളത്തിലെ ന്യൂസ് ചാനലുകളെ ഒരേപോലെ ഭയപ്പെടുത്തുന്ന TRP കണക്കുകളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് നടപടികളാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സ്ഥിതി തുടർന്നാൽ കേരളത്തിലെ ന്യൂസ് ചാനലുകൾ പൂട്ടിക്കെട്ടേണ്ട അവസ്ഥ പോലും ചിലപ്പോൾ വന്ന് സംഭവിച്ചേക്കാം.